ഗുഡ് മോർണിംഗ്. നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറാണ് കണ്ടുകൊണ്ടിരുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ പഴയ സിലബസിലൊക്കെ ഉള്ളതും കൂടിയാണ്. അപ്പം അതുകൊണ്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകണതാണ്. ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറയാൻ പറ്റില്ല, മേ ബി ചോദിക്കാം. ബ്രീഡർ റിയാക്ടർ, ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന യുറേനിയം 235, നാച്ചുറലി അക്കറിങ് യുറേനിയം 235 ആണ് സാധാരണ യൂസ് ചെയ്യുന്ന ഫിസൈൽ മെറ്റീരിയൽ ഇൻ നേച്ചറിനകത്തുള്ളത്. പക്ഷേ അതെന്ത് ചെയ്യുന്നു, കനോട്ട് റീജനറേറ്റ്, നമുക്കത് റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സാധനം യുറേനിയം 235 ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഫിഷൻ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ യുറേനിയം 235 കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് ആ ഫിഷൻ വൺസ് ആ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി യുറേനിയം 235 കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നേച്ചറിൽ തന്നെ അതിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കൺസ്യൂം കംപ്ലീറ്റ്ലി എന്നാണ് പറയുന്നത്. ഇനി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, പുതിയ ടൈപ്പ് എന്ത് വേണം, നമ്മുടെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഫിസൈൽ മെറ്റീരിയൽ വേണം. അപ്പോൾ അങ്ങനെ നമ്മളൊരു സയൻറ്റിസ്റ്റ് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് പ്ലൂട്ടോണിയം 239 യുറേനിയം 233 ആർ ഫിസൈലാണ്, മീൻസ് അണ്ടർഗോ ഫിഷൻ ബൈ ബോംബാർഡ്മെൻ്റ് വിത്ത് അതർ മെറ്റീരിയൽ. ന്യൂട്രോൺസ് വെച്ച് ബോംബാർഡ് ചെയ്യുമ്പോൾ ഫിസൈലായിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സാധനങ്ങൾ പ്ലൂട്ടോണിയം 239 യുറേനിയം 233 ആർ നോട്ട് നാച്ചുറലി അവൈലബിൾ, പ്രകൃതിയിൽ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എന്താ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കണത് കാരണം പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ന്യൂട്രോൺ ബോംബാർഡ്മെൻറ്റ് വിത്ത് നാച്ചുറലി അബണ്ടൻ്റ് യുറേനിയം 238 തോറിയം 232. അപ്പോൾ യുറേനിയത്തിൻ്റെ പല ഐസോട്ടോപ്പുകളിലുണ്ട്, 30. അപ്പോൾ നമുക്ക് 235 ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫിസൈൽ മെറ്റീരിയല്. പക്ഷേ 235 കണ്ട റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫിസൈലായിട്ടുള്ള മെറ്റീരിയൽ യു 33 പ്ലൂട്ടോണിയം 239 ഉണ്ട്. പക്ഷെ അത് നമുക്ക് നാച്ചുറലി അവൈലബിളും അല്ല. അപ്പോൾ ഈ നാച്ചുറലി അവൈലബിൾ അല്ലാത്ത ഈ ഫിസൈൽ മെറ്റീരിയൽ നമ്മൾ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള യു 38 നിന്ന് തോറിയം 238 നിന്ന് നമുക്ക് ന്യൂട്രോൺ ബോംബാർഡ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, യുറേനിയം 238 നിന്ന് ന്യൂട്രോൺ വെച്ച് ബോംബാർഡ് ചെയ്ത് ഫൈനലി നമുക്ക് പ്ലൂട്ടോണിയം 239 കിട്ടും, ഒരു ഫിസൈലായിട്ടുള്ള മെറ്റീരിയൽ കിട്ടും. അതിൽ തോറിയം 232 നമ്മൾ ന്യൂട്രോൺ ബോംബാർഡ്മെൻറ്റ് എടുത്ത് ഫൈനലി യുറേനിയം 233 കിട്ടി. അപ്പോൾ ഇത് രണ്ടും നമ്മളത് പറഞ്ഞു ഫിസൈലായിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, പക്ഷേ നാച്ചുറലി അവൈലബിൾ അല്ല. പക്ഷേ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള യുറേനിയം 238 തോറിയം 232 എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പം നമ്മൾ ഈ റിയാക്ഷൻ്റെ ഒപ്പം ഈ യുറേനിയം 238 അല്ലെങ്കിൽ തോറിയം 232 നമ്മൾ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട ഫിസൈൽ മെറ്റീരിയൽ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രീഡർ റിയാക്ടർ ഈസ് വൺ ഇൻ വിച്ച് മോർ ഫിസൈൽ മെറ്റീരിയൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ദാൻ വാട്ട് ഈസ് കൺസ്യൂംഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ആൻഡ് പവർ. അപ്പോൾ നമ്മൾ യു 30 എടുത്തിട്ട് നമ്മൾ പ്ലൂട്ടോണിയം അല്ലെങ്കിൽ യുറേനിയം 230 ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ഫിഷൻ റിയാക്ഷൻ നടത്തിയിട്ട് എന്തുണ്ടാക്കുന്നത്, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നാച്ചുറലി അബണ്ടൻ്റ് ആയിട്ടുള്ള ഈ യുറേനിയം 238 അല്ലെങ്കിൽ തോറിയം 232 യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽസ് വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ എന്താണോ കൺസ്യൂം ചെയ്യുന്നത് അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഫിസൈൽ മെറ്റീരിയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള റിയാക്ഷനാണ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്, ബ്രീഡർ റിയാക്ടർ. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രീഡർ റിയാക്ടർ നമുക്ക് എക്സാക്ട്ലി ബ്രീഡർ റിയാക്ടർ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു 35 ഈസ് കൺസ്യൂംഡ് ബട്ട് പ്ലൂട്ടോണിയം 239 ആണ് കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ നമുക്ക് യു 35 വെച്ചിട്ടാണ് ബോംബാർഡ്മെൻ്റ് റിയാക്ഷൻ നടത്തി ഉണ്ടാവുന്നത്. അപ്പോൾ യുറേനിയം 235 കൺസ്യൂം ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ യുറേനിയം 238 യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിസൈലായിട്ടുള്ള പ്ലൂട്ടോണിയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലൂട്ടോണിയത്തിൽ നിന്ന് ഫർദർ നമുക്ക് ഫിഷൻ റിയാക്ഷൻ നടത്തിയിട്ട് ആ ചെയിൻ കണ്ടിന്യൂ ചെയ്യാം.
അപ്പൊ ആ ചെയിൻ കണ്ടിന്യൂ ചെയ്യുന്നപ്പം തന്നെ പ്ലൂട്ടോണിയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത ആരിൽ നിന്നാണ്? U-35 നിന്നാണ്. അപ്പൊ U-35 സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ ആ സ്റ്റാർട്ടിങ് അതർ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ പ്ലൂട്ടോണിയൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോർമലി ഇതിനെ സ്യൂഡോ ബ്രീഡർ എന്നാണ് വിളിക്കാറുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം പ്ലൂട്ടോണിയം 239 വിത്ത് നാച്ചുറൽ യുറേനിയ, അതോ അല്ലെങ്കിൽ യുറേനിയം 233 വിത്ത് നാച്ചുറൽ തോറിയം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്ന ആദ്യത്തെ കേസിനകത്ത് നമുക്ക് പ്ലൂട്ടോണിയം 239 ഇറ്റ്സെൽഫ് കൺസ്യൂംഡ്. കാരണം എന്താണ്, PU-239 നമ്മൾ ആണ് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആയിട്ട് വെച്ചിരുന്നത്. അതോടൊപ്പം തന്നെ നാച്ചുറൽ യുറേനിയം ഉണ്ട്, നാച്ചുറൽ യുറേനിയം നിന്ന് PU-239 ഉണ്ടാകുന്നു. നമ്മളിവിടെ ഇപ്പോൾ കണ്ടു നാച്ചുറൽ യുറേനിയത്തിൽ നിന്ന് PU-239 ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ U-33 നാച്ചുറൽ തോറിയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ U-33 ആണ് നമ്മൾ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആണ്. അതിനൊപ്പം തന്നെ നാച്ചുറൽ തോറിയം ഉണ്ട്. നാച്ചുറൽ തോറിയത്തിൽ നിന്ന് നമുക്ക് എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നാച്ചുറൽ തോറി എടുക്കണമെന്നുണ്ടെങ്കിൽ U-33 ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത്? അത് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനാണ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ന്യൂക്ലിയർ റിയാക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ന്യൂക്ലിയർ റിയാക്ടർ പല പർപ്പസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് റിസർച്ച് പർപ്പസും അതുപോലെ തന്നെ പവർ പ്രൊഡക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അല്ലെ, ഇന്ത്യയിലെ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ അപ്സര, ചിലപ്പോൾ വൺ വേഡൊക്കെ ചോദിക്കാട്ട അപ്സര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ്. അതിനകത്ത് യുറേനിയം ഫ്യൂവലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് റിയാക്ടറാണ്, ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഇൻ ഏഷ്യയിൽ തന്നെയാണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ബാർക്ക് ബാബ ആറ്റമിക് റിസർച്ച് സെൻ്ററാണ്. പണ്ട് ട്രോപ്പേ ആറ്റമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നുള്ളതായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് കമ്മീഷൻ ചെയ്ത് August 4, 1956 ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന റിസർച്ച് പർപ്പസാണ്, അലോങ് വിത്ത് പ്രൊഡക്ഷൻ റേഡിയോ ഐസോട്ടോപ്പ് വേരിയസ് എക്സ്പീരിയൻസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മീൻസ് രണ്ടാമത്തെ സെക്കൻഡ് ന്യൂക്ലിയർ റിയാക്ടർ ബിൽഡ് ഇൻ ഇന്ത്യ, അതും ബാർക്കിലാണ്, സൈറസ് എന്നുള്ളൊരു ആണ്. അത് കാനഡ ഇന്ത്യ റിയാക്ടർ എന്നുള്ള പേരിൽ വിളിക്കുന്നുണ്ട്. അതും ഫങ്ഷൻ ചെയ്തത് 1960 റിസർച്ച് പർപ്പസാണ്. അപ്പോൾ അതിൻ്റെ ഫ്യൂവല് സപ്ലൈ ചെയ്യുന്നത് കാനഡയാണ്. അതിൻ്റെ ഹെവി വാട്ടർ സപ്ലൈ ചെയ്യുന്നത് US ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കമ്പൈൻഡ് ആയിട്ട് യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നടത്തിയൊരു ന്യൂക്ലിയർ ടെസ്റ്റ് ഉണ്ടായിരുന്നത് സ്മൈലിംഗ് ബുദ്ധ എന്നുള്ള ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് 1974 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഈ പ്ലൂട്ടോണിയം ഈ സൈറസിൽ നിന്ന് എടുത്ത റിയാക്ടറിൽ നിന്ന് എടുത്തതാണ്. അത് അറൗണ്ട് 2019 ഷട്ട് ഡൗൺ ചെയ്ത് അതിനുശേഷം പിന്നീട് ഒരുപാട് സെർലീന 1961 പിന്നെ പൂർണിമ 1, പൂർണിമ 2, പൂർണിമ 3 അങ്ങനെയുള്ളത്, ധ്രുവ, കാമിനി അങ്ങനെ പല ന്യൂക്ലിയർ റിയാക്ടറും ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ റിസർച്ച് പർപ്പസിനകത്തുള്ള ന്യൂക്ലിയർ റിയാക്ടറാണ്. ഇനി പവർ പ്രൊഡക്ഷനകത്തായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മിൻസ് ഇൻ 1969 പവർ പ്രൊഡക്ഷനകത്ത് യൂസ് ചെയ്യുന്നത് ടിൻ റിയാക്ടർ യൂണിറ്റ് ഓഫ് താരാപൂർ ആറ്റോമിക് പവർ സ്റ്റേഷൻ TAPS. അപ്പോൾ അവിടെ ബോയിലിംഗ് വാട്ടർ റിയാക്ടറാണ് വിത്ത് അമേരിക്കൻ അസിസ്റ്റൻസ് സെൻറ്റർ കൺട്രോൾ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഇന്ത്യ. അമേരിക്കയുടെ കൺട്രോളോടെ ബോയിലിംഗ് വാട്ടർ ഉപയോഗിച്ച റിയാക്ടറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് ഉണ്ടാകുന്ന എനർജി പവർ എന്ന് പറയുന്നത് ഫോർത്ത് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഫോർത്ത് ലാർജസ്റ്റ് ആണ്, പക്ഷേ ടോട്ടലിനകത്തുള്ള 3% ഇതിൽ നിന്ന് വരുന്നുണ്ട്. ബാക്കി മെയിനായിട്ടുള്ളത് നമ്മൾ തെർമൽ, ഹൈഡ്രോ, റിന്യൂവബിൾ സോഴ്സ് എന്നാണ് ബാക്കിയുള്ളത് വരുന്നത്. ഇത് ഫോർത്ത് വൺ ആണ്. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാലും ലെസ് ദാൻ 3% ആണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, 25% ആക്കാനായിട്ട് അപ് ടു 20 പല ഇതും നടത്തുന്നുണ്ട്. പിന്നെ ഇതൊരു ഇന്ത്യയിലുള്ള അനദർ പ്ലാന്റുകളാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിരിക്കുക, ചോദിക്കില്ലെന്ന് അറിയില്ല. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ അല്ല ഒന്നിൽ കൂടുതൽ ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ല കൂടുതൽ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞ് മാർക്ക് ക്വസ്റ്റ്യൻ കട്ട് ഓഫ് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കണം, നല്ലതായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, ഞാൻ പറയുന്നില്ല പ്ലാന്റിൻ്റെ പേര്, അതെവിടെ സ്ഥിതി ചെയ്യുന്നത്, ഓരോ രാജ്യം ഓരോ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് അവിടെ ഉപയോഗിക്കുന്ന റിയാക്ടറിൻ്റെ ടൈപ്പ് ഇതൊക്കെ എന്നൊക്കെ ഉള്ളതാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ.